ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ട് ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക്, എ റോഡ് ടു ഹിസ്റ്ററി. ശരിക്കും ആ പേര് പറയുന്ന പോലെ തന്നെ ചരിത്രത്തിലേക്ക്, അതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ ഒരു പാഠം. അതായത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പോലെയാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. ചരിത്രം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ശരിക്കും 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പഠിക്കാം. അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പം 10 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 5-ലും കൂടെ നമ്മൾ ഉടനെ കംപ്ലീറ്റ് ചെയ്യും. 5-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ കാര്യങ്ങൾ. ഈ 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഹയർ ക്ലാസ്സിൽ വീണ്ടും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിലബസ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ കാണാത്ത സ്ഥിരം എക്സാമുകൾക്ക് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് 5-ലെ സോഷ്യൽ സയൻസിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഈ 5-ാമത്തെ ചാപ്റ്റർ 6-ാമത്തെ ചാപ്റ്റർ ഒക്കെ. അതുപോലെ ഇതും ചോദിക്കാറുണ്ട്, 1-ാമത്തെയും 2-ാമത്തെ ചാപ്റ്ററും ചോദിക്കാറുണ്ട്. NTPC പോലെയുള്ള എക്സാമുകൾക്ക് ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. മെഡീവിയൽ ഇന്ത്യ അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ തീരും. നമ്മൾ പാഠപുസ്തകം വായിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ 1-ാമത്തെ ചാപ്റ്റർ തീരും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചരിത്രത്തിലേക്ക്, എ റോഡ് ടു ഹിസ്റ്ററി. ഓക്കെ, അപ്പം എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമുണ്ട്, അതിനുശേഷം എഴുത്ത് വിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലമുണ്ട്. അപ്പം എഴുത്തിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും ചരിത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെ നമ്മൾ വിളിക്കുന്നത് ചരിത്രാതീത കാലം അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ്. അപ്പം ഈ എഴുത്ത് വിദ്യയില്ല പിന്നെ എങ്ങനെയായിരിക്കും നമുക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്? അത് പ്രധാനമായിട്ടും ഗുഹകളിൽ കൊത്തി വരച്ചിട്ടുള്ള ചില ചിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ചരിത്രാതീത കാലത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ആ സമയത്ത് ലിപികൾ രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ വരച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് ഭിംബക്ക ഗുഹാചിത്രങ്ങൾ. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അതായത് ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന ഒരു രേഖയാണ് ഭിംബക്ക ഗുഹാചിത്രങ്ങൾ. ഇത് ഇന്ത്യയിലുള്ളതാണ്. ഇതെവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭിംബക്ക ഗുഹാചിത്രങ്ങൾ. സാധാരണ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ ചോദിക്കാറുണ്ട് ഭിംബക്ക ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു. മധ്യപ്രദേശിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള തെളിവുകൾ അവിടെയുണ്ട്, ഗുഹാചിത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ആ ചിത്രങ്ങളെല്ലാം തന്നെ. ഓക്കെ, അതുപോലെ തന്നെ എഴുതപ്പെട്ട രേഖകളുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിനായിരിക്കും നമ്മൾ ഹിസ്റ്റോറിക് പീരീഡ് അഥവാ ചരിത്രകാലം എന്ന് വിളിക്കുന്നത്. ചരിത്രകാലത്തെക്കുറിച്ച് നമുക്ക് തെളിവ് കിട്ടുന്നത് പ്രധാനമായിട്ടും പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയ നാണയങ്ങൾ. ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഹിസ്റ്റോറിക് പീരീഡിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടുന്നത്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കും നമ്മൾ മ്യൂസിയം എന്ന് വിളിക്കാം, മ്യൂസിയം. അതുപോലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിൽ അധികം പഴക്കമുള്ള കോട്ടയാണ് ഈ കൊടുത്തിരിക്കുന്നത്, പാലക്കാട് കോട്ട. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ടെമ്പിളുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആ ഒരു കാലഘട്ടത്തിൽ പണിത കോട്ടയാണ് പാലക്കാട് കോട്ട. ഇതിൻ്റെ ഉള്ളിലൊരു ടെമ്പിളുണ്ട്, ഒരു ഹനുമാന്റെ ടെമ്പിളുണ്ട്. ഓക്കെ, അപ്പം 200 വർഷത്തിൽ അധികം പഴക്കമുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട എന്നറിയപ്പെടുന്നത്. അതുപോലെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ചില ശവസംസ്കാര രീതികളാണ് കുടക്കല്ല്. ഇതാണ് ഈ കുടക്കല്ല് എന്ന് പറയുന്ന ഇതാണ് കുടക്കല്ല്. അതുപോലെ തന്നെ ഇതാണ് നന്നങ്ങാടി എന്ന് പറയുന്ന ഇതാണ് നന്നങ്ങാടി. അതുപോലെ തന്നെ മുനിയറകൾ, ഇതാണ് ഈ രണ്ടാമത് നടുക്ക് കൊടുത്തിരിക്കുന്നതാണ് മുനിയറ എന്ന് പറയാം. ഇതിനകത്തൊക്കെ ശവങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരുന്നതാണ്. ഈ മുനിയറക്കകത്തൊക്കെ ഒന്നിലധികം ആളുകളുടെ പലപ്പോഴും അസ്ഥികൂടങ്ങൾ കിട്ടും. ഒരുപാട് പേരുടെ അസ്ഥികൂടങ്ങളാണ് ഈ മുനിയറക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ഒരുപക്ഷെ പ്രായമായിരുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു ശീലം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം, അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നന്നങ്ങാടി, നന്നങ്ങാടികൾക്കകത്തുനിന്ന് കിട്ടുന്നത് സിംഗിളായിട്ടുള്ള ഒരു മനുഷ്യന്റെ അസ്ഥികളാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഈ കുടക്കല്ലാണെന്നുണ്ടെങ്കിലും നന്നങ്ങാടി ആണെന്നുണ്ടെങ്കിലും മുനിയറയാണെന്നുണ്ടെങ്കിലും എല്ലാം കണ്ടുവരുന്നത് സാധാരണ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇവയെല്ലാം തന്നെ ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് സാധാരണ നോർത്തിൽ നിന്നാണ്, വയനാട്, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലത്തിൽ നിന്നാണ് ഈ കൂടുതൽ ഇങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളാണ്. ഓക്കെ, അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, 5-ാം ക്ലാസ്സിൽ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947 അറിയാം എല്ലാവർക്കും. അതുപോലെ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം 1930. ഇതൊക്കെ ബേസിക് ആണ് എന്നുണ്ടെങ്കിൽ പോലും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തു വർഷം നമുക്കറിയാം, AD ഉണ്ട്, BC ഉണ്ട്.
എ ഡി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമുള്ള കാലഘട്ടം. ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ക്രിസ്തു മരിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം. അതാണ് ഇങ്ങോട്ടെന്താണ് ഇങ്ങോട്ട് കൂടിക്കൂടിയാണ് വരുന്നത് അല്ലേ. അതായത് 100, 200, 300, 400 അങ്ങനെ അങ്ങോട്ട് പോകും. ഏകദേശം ഒരു 1500 വരെയൊക്കെ പോകും. ഇവിടുന്ന് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100, 200, 300, 400, 500 അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എ ഡി അഥവാ അന്നോ ഡോമിനി എന്നാണ് വിളിക്കുക. അന്നോ ഡോമിനി അതായത് ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ബർത്ത് എന്നാണ്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. അതായത് സാധാരണ ആളുകൾ ആഫ്റ്റർ ഡെത്ത് എന്നാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നോ ഡോമിനി എന്നാണ്. ഇപ്പോഴും ആളുകൾ ആഫ്റ്റർ ഡെത്ത് ആണെന്ന് പറയാം. അപ്പം ഇനി എക്സാമിൻ്റെ അകത്ത് അന്നോ ഡോമിനി എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്നോ ഡോമിനി എ ആ ഒരു ഓപ്ഷനെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അന്നോ ഡോമിനി, ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു ടേം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഉപയോഗിക്കുന്നത് നമ്മൾ കോമൺ അറ എന്നാണ് പറയാം. അത് ഇപ്പം 2020 എന്ന് പറഞ്ഞാൽ കോമൺ അറ 2020 എന്ന് പറയും. സിഇ 2020 എന്ന് പറയും. അതുപോലെ തന്നെ ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള നമ്മൾ ബിഫോർ കോമൺ അറ എന്നാക്കിയിട്ടുണ്ട്. ബിഫോർ കോമൺ അറ എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എ ഡിയും ബി സിയും ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം എ ഡിക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, എ ഡിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ അറ എന്നും ബിഫോർ ക്രൈസ്റ്റ്, ബിഫോർ ക്രൈസ്റ്റ് ആ ഒരു സമയത്ത് നമ്മൾ പറയുന്നത് ബിഫോർ കോമൺ അറ എന്നുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം അന്നോ ഡോമിനി ഓർത്തോണം എക്സാമിന് ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആഫ്റ്റർ ഡെത്ത് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ്, അന്നോ ഡോമിനിയാണ് ഇതിൻ്റെ ആൻസർ. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും എന്നാലും ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷമാണ്. അതുപോലെ എ ഡി 1 മുതൽ 100 വരെയുള്ള കാലഘട്ടം നമ്മൾ വിളിക്കുന്നത് 1-ാം നൂറ്റാണ്ട് എന്നാണ്. അതായത് കോമൺ അറ 1 മുതൽ 100 വരെയുള്ള കാലഘട്ടം നമ്മൾ വിളിക്കുന്നത് 1-ാം നൂറ്റാണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 2020 ഏത് നൂറ്റാണ്ടിൽ പെടും? അത് പെടുന്നത് 21-ാം നൂറ്റാണ്ടാണ്. കാരണം 2001 മുതൽ 2100 വരെ ഏതാണ്? 21-ാം നൂറ്റാണ്ടാണ്. നോക്കാം, കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. അതായത് എ ഡി 2014 എന്ന് പറഞ്ഞാൽ ഇവിടെ പെടും. എ ഡി 2014 എന്ന് പറഞ്ഞാൽ 21-ാം നൂറ്റാണ്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 21-ാം നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ 1947 മുതൽ 2000 വരെ എവിടെയാണ്? 20-ാം നൂറ്റാണ്ടാണ്. 1857 അപ് ടു എവിടെ വരെ? 1900 വരെയും ഇവിടെ എന്താണ്? 19-ാം നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ 261 BC 3-ാം നൂറ്റാണ്ടാണ്. 3-ാം നൂറ്റാണ്ട്. അതുപോലെ തന്നെ BC 326 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം നൂറ്റാണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.